ഹലോ എവ്രി വൺ, നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദിസ് ഇസ് എ ഫ്രണ്ട് സി അമിത് ഓൺ ദ ചാനൽ കംപ്ലീറ്റ് സി എ. ഇന്ന് ഞങ്ങൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് ലൈക്ക് കോച്ചിങ് സെൻറ്റേഴ്സ് എങ്ങനെ ഞങ്ങൾക്ക് ചൂസ് ചെയ്യാം ഫോർ യുവർ സി എ ജേണി ഓർ യുവർ സി എ സ്റ്റഡീസ്. എങ്ങനെയാണ് ഒരു കോച്ചിങ് സെൻറ്റർ സെലക്ട് ചെയ്യുക? അപ്പോൾ ഇത് വളരെ ഹോട്ടായി ട്രെൻഡിങ് ആയ ഒരു ടോപ്പിക്കാണ്. ലൈക്ക് ഹൗ ടു ചൂസ് യുവർ കോച്ചിങ് സെൻറ്റേഴ്സ് ആൻഡ് വിച്ച് ഈസ് സൂട്ടബിൾ ഫോർ യു. Okay, it is a very important video. It is going to be important content for you so that you will be able to take your decision. There should be a checklist. Oru checklist undavunnathu theerchayittum nalladanu. Like what all you have to look into so that you choose the best coaching center. First of all, aadithe chodyam, coaching center alle coaching athyavashyamaanu ennulla oru discussion nammalore വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. അതെന്തായാലും കാണണം നിങ്ങൾ. ഇറ്റ് വിൽ ഹെൽപ്പ് യു അണ്ടർസ്റ്റാൻഡ് ലൈക്ക് ഈസ് കോച്ചിങ് യുനോ നെസസറി, ഈസ് ഇറ്റ് ഓപ്ഷണൽ, ഇറ്റ് കമ്പൽസറി എന്താണെന്നുള്ള നമുക്കൊരു ഓവർവ്യൂ കിട്ടും. ബട്ട് ഇഫ് യു ആർ ഗോയിങ് ടു ഹാവ് യുവർ കോച്ചിങ് നോ ഫോർ ഡൂയിങ് യുവർ കോച്ചിങ് യു ഷുഡ് അണ്ടർസ്റ്റാൻഡ് വാട്ട് ഓൾ ദ കോച്ചിങ് സെൻറ്റർ ഓഫേഴ്സ്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ റിസർച്ച് ചെയ്യേണ്ടത് ആ ഇൻസ്റ്റിറ്റ്യൂട്ടിനെ പറ്റിയാണ്. അതിനെപ്പറ്റി ഇൻസ്റ്റിറ്റ്യൂട്ടിനെ പറ്റി റിസർച്ച് ചെയ്യുമ്പം അതിൻ്റെ എന്താണ്, അത് എപ്പോഴാണ് തുടങ്ങിയത്, ആരൊക്കെയാണ് അവിടെ പഠിപ്പിക്കുന്നത്, ദാറ്റ് മീൻസ് ഫാക്കൽറ്റീസിനെ കുറിച്ച് സെക്കൻഡറി ആണ്. ഫസ്റ്റ് അതിൻ്റെ റെപ്യൂട്ടേഷൻ എന്താണ്, അവിടെ എന്താണ് ഓഫർ ചെയ്യുന്നത്, അവിടെ എന്തൊക്കെയാണ് അവർ പഠിപ്പിക്കുന്നത്, ഈ കാര്യങ്ങളൊക്കെ ചെയ്യും. പിന്നെ നമ്മൾ ഫാക്കൽറ്റീനെ കുറിച്ച് അന്വേഷിക്കുക, എപ്പോഴായിരുന്നു അവർ തുടങ്ങിയത്, പ്ലസ് അവരെന്തൊക്കെയാണ് പഠിപ്പിക്കുന്നത്, ഏതിലൊക്കെയാണ് അവർ എക്സ്പെർട്ടൈസ്, പിന്നെ പാസ്റ്റ് അച്ചീവ്മെൻറ്റ്സ് എന്തൊക്കെയാണ് ചെയ്തിട്ടുള്ളത്. തേർഡ് പോയിൻറ്റ്, പാസ്റ്റ് അച്ചീവ്മെൻറ്റ്സ് ലൈക്ക് എത്ര സ്റ്റുഡൻസ് ആണ് അവിടെ ക്വാളിഫൈ ആവുന്നത്, എന്താണ് അവിടുത്തെ ടേം സക്സസ് റേഷ്യോ എന്നുള്ളത്. ഓക്കെ, ഇതൊക്കെ ബേസിക്കാണ് അല്ലേ, ബേസിക്കാണ്. ലൈക്ക് റിസർച്ച് ദി ഇൻസ്റ്റിറ്റ്യൂട്ട്, ഫാക്കൽറ്റീസിനെ കുറിച്ച് അറിയാം, പിന്നെ തേർഡ് ഇസ് എത്രയാണ് അവിടുത്തെ പാസിംഗ് റേഷ്യോ. ഇതൊക്കെ അടുത്ത് തുടങ്ങിയതാണെന്നുണ്ടെങ്കിലും ഓക്കെ, പാസിംഗ് റേഷ്യോ അധികം ഇല്ല എന്നുണ്ടെങ്കിലും ഫാക്കൾട്ടീസ് നല്ലതായിരുന്നു എന്താണെന്നുള്ളത് എപ്പോഴും മനസ്സിലാക്കുക. പിന്നെ ഫോർത്ത് പോകുമ്പോൾ അവിടെ നിന്ന് തരുന്നത്, ആ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് തരുന്ന സ്റ്റഡി മെറ്റീരിയൽസ്, ദാറ്റ് മീൻസ് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ സ്റ്റഡി മെറ്റീരിയൽസ്, നോട്ട് ഐ ആം സെയിങ് അബൌട്ട് ദ സി ഇൻസ്റ്റിറ്റ്യൂട്ട്, പക്ഷേ ആ കോച്ചിങ് സെൻറ്ററിൽ നിന്ന് തരുന്ന സ്റ്റഡി മെറ്റീരിയൽസ് ക്വാളിറ്റി ഉള്ളതാണോ, അതെങ്ങനെ മനസ്സിലാക്കുക അല്ലേ. ഞങ്ങൾ ഈ പറഞ്ഞ മൂന്ന് മെത്തേഡിലും ചിലപ്പോൾ പാളിച്ചയുണ്ടാവും. ഞങ്ങൾ വളരെ കൂടുതൽ മാർക്കറ്റിങ്ങും സ്ട്രാറ്റജിയൊക്കെ ചെയ്തിട്ട് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ റിസർച്ച് ചെയ്യുമ്പോൾ ഇനോ വളരെ നല്ല ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന നമ്പർ വൺ എല്ലാവരും ക്ലെയിം ചെയ്യും. ഓക്കെ, നമ്പർ ടു, ഇത് ഫസ്റ്റ് പോയിന്റ്. സെക്കൻഡ് പോയിന്റ്, ഫാക്കൽറ്റി ഓക്കെ, ഫാക്കൽറ്റി ചാർട്ടേഡ് അക്കൗണ്ടൻസ് ആണ് അല്ലെങ്കിൽ സി എം ഇ ആയിരിക്കും, അല്ലെങ്കിലും അവർ ഒരു സബ്ജക്റ്റിൽ വളരെയധികം എക്സ്പെർട്ടൈസ് ഉള്ള വ്യക്തിയാണ്. പക്ഷേ ദിസ് ഡസൻ ഡിറ്റർമൈൻ യുവർ സക്സസ്, റൈറ്റ്? അതൊക്കെ എനിക്ക് മനസ്സിലാവുന്നു. ബട്ട് യെസ്, വി ഹാവ് ടു ചെക്ക് ദിസ് പോയിന്റ്സ്. തേർഡ്ലി, വെൻ യു ആർ ചെക്കിങ് അബൌട്ട് ദ സക്സസ് റേഷ്യോ, ഓക്കെ, ചില കുട്ടികൾ പാസ്സായി, ചില കുട്ടികൾ നല്ല നന്നായിട്ട് റാങ്ക് ഹോൾഡേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നു, പത്ത് പേര് ജോയിൻ ചെയ്തു, പത്ത് പേരും റാങ്ക് ഒന്നും കൊണ്ടുവരില്ല, എന്തെങ്കിലും ഒരാൾ വെച്ചു, അത് വെച്ചിട്ട് തന്നെ കോച്ചിങ് സെൻറ്റേഴ്സ് നന്നായിട്ട് മാർക്കറ്റിങ്ങും ചെയ്യും. ഓക്കെ, ഇഫ് ദാറ്റ് ഇസ് ദർ, ലെറ്റ് ഇറ്റ് ബി, അതും ഒരു ചെക്ക് പോയിൻ്റ് ആയിരിക്കണം. ഇനി അടുത്ത് വരുന്നത് സ്റ്റഡി മെറ്റീരിയലാണ്. എല്ലാ പോയിൻറ്സും ഞാൻ കവർ ചെയ്യുന്നത് നിങ്ങൾ ചെക്ക് ചെയ്യേണ്ടതാണ്. ഫോർത്ത് പോയിൻ്റ് ഇസ് സ്റ്റഡി മെറ്റീരിയൽ ചെക്ക് ചെയ്യുമ്പോൾ ആ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ തന്ന മെറ്റീരിയൽ നിങ്ങൾക്ക് സി എ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ തന്ന മെറ്റീരിയലായിട്ട് വളരെയധികം സാമ്യം ഉണ്ടാവണം, അതിനകത്തുള്ള അതേ കണ്ടൻറ്റ് തന്നെയായിരിക്കണം. ഇതെങ്ങനെ ചെക്ക് ചെയ്യാൻ എടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ ഒരു ഓവർവ്യൂ നടത്തുക. ഓക്കെ, എത്രമാത്രം റീറ്റെയിൻ ചെയ്യണം ഇല്ല എന്നുള്ളത് നമുക്ക് പെട്ടെന്ന് തീരുമാനിക്കാൻ പറ്റില്ല, പക്ഷെ സ്റ്റിൽ യു മസ്റ്റ് ഗോ ത്രൂ ദാറ്റ്. ക്വാളിറ്റിയുള്ള സ്റ്റഡി മെറ്റീരിയൽസ് അയക്കണം, ഇതാണ് ഫോർത്ത്. ഫിഫ്ത്ത് പോയിൻ്റ് ഇസ് നമുക്ക് അറിയേണ്ടത്, നമ്മളൊരു കോച്ചിങ് സെൻറ്റർ സെലക്ട് ചെയ്യുമ്പോൾ കോച്ചിങ്ങിൽ സാമ്പിൾ ക്ലാസ്സസ് ഉണ്ടാവില്ലേ, ആ സാമ്പിൾ ക്ലാസ് ഡെഫിനറ്റ്ലി അറ്റൻഡ് ചെയ്യും. അവിടുത്തെ സാമ്പിൾ ക്ലാസ്സസ് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞ് നമുക്ക് അത് റെസൊനേറ്റ് ചെയ്യാൻ പറ്റുമല്ല, നമുക്ക് ഇത്രയും ആളുടെ കൂടെ ഇരുന്ന് പഠിക്കുമ്പോൾ നമുക്കത് മനസ്സിലാക്കാം, ഇത്രയും ആളുടെ മീൻസ് കുറേ സ്റ്റുഡൻറ്റിൻ്റെ ഒപ്പം ഇരുന്നിട്ട് പഠിക്കുമ്പം ഇത് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടോ, അവരുടെ മെത്തേഡ് ഓർ വേ ഓഫ് ടീച്ചിങ് ആയിട്ട് നമുക്ക് മാച്ച് ചെയ്യാൻ പറ്റുന്നുണ്ടോ, അത് നമ്മൾ മനസ്സിലാക്കും. പിന്നെ നമുക്കറിയേണ്ടത് ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ് ഉണ്ട്. ഓക്കെ, ഇപ്പോൾ ഉള്ള പുതിയ ഇൻസ്റ്റിറ്റ്യൂട്ട്സിലൊക്കെ വളരെ നല്ല ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസാണ്.
ചില സ്ഥലത്ത് വളരെ പൂറാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് പഠിപ്പിക്കും, നല്ല കണ്ടൻറ്റൊക്കെ അവർ നന്നായിട്ട് കിട്ടും, കോൺസെപ്റ്റൊക്കെ വളരെ നന്നായിട്ട് ക്ലിയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ് എന്ന് യൂസ് പറയുമ്പം കംഫർട്ടബിളി നിങ്ങൾക്ക് പഠിക്കാനും വായിക്കാനും നിങ്ങൾക്ക് മനസ്സിലാക്കാനും പറ്റണം. ബിക്കോസ് ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറയുമ്പോൾ ഒരു ബെഞ്ചിൽ 10 ആൾ ഇരുന്ന് കഴിഞ്ഞിട്ട് തിക്കി എഴുതിയിട്ട് ഇവിടെ നിന്ന് കോപ്പി ചെയ്ത് ബോർഡിൽ നിന്ന് കോപ്പി ചെയ്തെടുത്തു എന്ന് പറയുമ്പം അല്ലെ ഇത്രയും ആൾക്കാരുടെ ഇടയിൽ മനസ്സിലാക്കി ഒച്ച കേട്ടിട്ട് അല്ലെ മനസ്സിലാക്കാനൊന്നും പറ്റുന്നില്ല. ആ പ്രൊഫസറിനെ പറ്റിയിട്ടുള്ള വളരെ അല്ലെ ആ ഭയങ്കര മൈലേജ് കയറിയിട്ടുള്ള സംസാരവും മാത്രമേ ഉണ്ടാവുള്ളൂ, പക്ഷെ നമുക്കൊന്നും മനസ്സിലാവുന്നില്ല. അങ്ങനെയൊക്കെ സ്ഥിതിയാണെന്നുണ്ടെങ്കിൽ അവിടെ പോയിട്ട് കാര്യമില്ല. അപ്പോൾ ആ ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റിയിൽ ഞാൻ അതാണ് ഫോക്കസ് ചെയ്യുന്നത്, നല്ല ബെഞ്ചും നല്ല പ്രോപ്പറായിട്ട് ഇരുന്ന് എഴുതാനുള്ള ഫെസിലിറ്റി അവിടെ ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഓക്കെ. സൗണ്ട് പ്രൂഫാണ്, മനസ്സിലാക്കാൻ ഒക്കെ പറ്റുന്ന ഒരു ഏമ്പിയൻസ് ആണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഇറ്റ് ഈസ് ഗുഡ്. ദാറ്റ് ഈസ് വാട്ട് ഇസ് ദ പോയിൻറ്റ്. സെക്കൻഡ് ഈസ് ഞങ്ങൾ സ്റ്റഡി മെറ്റീരിയലിൻ്റെ കണ്ടൻറ്റ് നോക്കിയല്ലോ, അതേപോലെ തന്നെ അവിടെ മോക്ക് ടെസ്റ്റ് പിന്നെ RTP ഇതൊക്കെ റിവൈസ് ചെയ്യിപ്പിക്കലും പ്ലസ് എക്സാം കണ്ടക്ട് ചെയ്യുന്നുണ്ടോ? ലൈക്ക് ദിസ് മോക്ക് ടെസ്റ്റ് ഇസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. എത്ര മോക്ക് ടെസ്റ്റ് അവിടെ പഠിപ്പിക്കുന്നുണ്ട്? ദ മോർ ദ മോക്ക് ടെസ്റ്റ് ദ ബെറ്റർ ദ ക്വാളിറ്റി ഓഫ് ടീച്ചിങ് വുഡ് ബി. ബിക്കോസ് നിങ്ങൾക്ക് നിങ്ങൾ തന്നെ ആ മിറർ കാണിച്ചിട്ട് നിങ്ങൾ യുനോ കൂടുതൽ പഠിപ്പിക്കാനും കൂടുതൽ വായിക്കാനും കൂടുതൽ സെറ്റ് ബാക്ക്സ് വന്നിട്ട് നിങ്ങളെ പ്രിപ്പയർ ചെയ്യിക്കാൻ ഹെൽപ്പ്ഫുൾ ചെയ്യും. അപ്പം മോക്ക് ടെസ്റ്റും പ്രിപ്പറേഷൻ അവിടെ ഉണ്ടോ എന്നുള്ളത് ഡെഫിനറ്റ്ലി ചെക്ക് ചെയ്യാം. പിന്നെ അടുത്ത പോയിന്റ് ഇൻട്രാക്റ്റീവ് സെഷൻ ഉണ്ടോ എന്നുള്ളത്. ഇൻട്രാക്റ്റീവ് സെഷൻ ഉണ്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇൻട്രാക്റ്റീവ് സെഷൻ ചോദിച്ച് എടുക്കുക. ലൈക്ക് ഇൻട്രാക്റ്റീവ് സെഷൻ എന്ന് പറഞ്ഞാൽ ഒരു ലെക്ചേഴ്സ് കഴിഞ്ഞാൽ നമുക്ക് അതിനെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളും ഉണ്ടെന്നുള്ള ഒരു ഇൻട്രാക്റ്റീവ് സെഷൻ ഉണ്ടാവണം. ആ ഇൻട്രാക്റ്റീവ് സെഷനിൽ നിങ്ങൾക്ക് അറിയാനുള്ള കാര്യങ്ങളും ചോദ്യങ്ങളും പറയാനും മനസ്സിലാക്കാനുള്ളൊരു സമയം ഉണ്ടാവണം, അത് തീർച്ചയായിട്ടും ചോദിക്കുക. പിന്നെയുള്ളത് പേഴ്സണലായിട്ടുള്ള അറ്റൻഷൻ കിട്ടുമെന്നുള്ളത്. അതിപ്പോൾ എവിടെയും ചോദിച്ചു കഴിഞ്ഞാൽ പേഴ്സണലായിട്ട് അറ്റൻഷൻ കൊടുക്കാൻ പറ്റും. അപ്പം പിന്നെ പ്രൈവറ്റ് കോച്ചിങ്ങിന് പോയാൽ പോരെ എന്നൊക്കെ പറയും. പ്രൈവറ്റ് കോച്ചിങ് തന്നെയാണ് ചെയ്യുന്നത്. പേഴ്സണൽ അറ്റൻഷൻ എന്ന് പറയുമ്പം ഓക്കെ, നമുക്ക് ചില കാര്യങ്ങൾ ഞങ്ങളെ വീക്കാണെന്നുണ്ടെങ്കിൽ അത് നമ്മൾ നന്നായിട്ടൊരു ഫീഡ്ബാക്ക് ഓക്കെ, നിങ്ങളുടെ ഒരു ക്ലാസ് പ്രൊഫസർ എടുത്തു കഴിഞ്ഞാൽ നമ്മളൊരു ഫീഡ്ബാക്ക് കൊടുക്കുന്നു, നമുക്ക് ഇന്നേത് മനസ്സിലായി ഇന്നേത് മനസ്സിലായി എന്നുള്ള അങ്ങനെ ഓപ്പൺ ആണെന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ബെറ്റർ. അതൊരു അങ്ങനെ ഒരു പേഴ്സണലൈസ്ഡ് വേ ഓഫ് ടീച്ചിങ് അവിടെ ഉണ്ടാവുന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ബെസ്റ്റ്. യുനോ ദീസ് ഓൾസോ നീഡ്സ് ടു ബി ടേക്കൻ കെയർ ഒരു കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് എടുത്ത് നോക്കുമ്പോൾ. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത് പിന്നെ ഫ്ലെക്സിബിലിറ്റി ഓഫ് ഷെഡ്യൂൾ. ഓരോ കോച്ചിങ് സെൻറ്ററിൽ നമ്മൾ പോകുമ്പോൾ നമ്മൾ അറിയേണ്ടത് അവിടുത്തെ ടൈമിംഗ് എങ്ങനെയാണ്, ഫ്ലെക്സിബിലിറ്റി ഉണ്ടോ, ഷെഡ്യൂൾ എന്തെങ്കിലും ഉണ്ടോ, നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും കമ്മിറ്റ്മെൻ്റ് ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് കവർ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നമുക്ക് നോക്കാം. മേ ബി യുവർ അഗ്രികൾച്ചർ, മേ ബി യുവർ റെഗുലർ BCOM ഓർ വാട്ട് എവർ സ്റ്റഡി യു ആർ ഡൂയിങ് ഓർ ഇഫ് യു ഗോയിങ് ഫോർ സം വർക്ക് യുനോ, ഇതൊക്കെ അതിനകത്ത് ഉൾക്കൊള്ളാൻ പറ്റുന്നുണ്ടോ എങ്ങനെയാണെന്നുള്ളത് നമ്മൾ കോച്ചിങ് സെൻറ്ററിൽ പറ്റുമെന്നുള്ളത് നോക്കുക. ഫ്ലെക്സിബിലിറ്റി ഉണ്ടോ എന്നുള്ളത്, ദാറ്റ് മീൻസ് ഞങ്ങളുടെ സമയപ്രകാരം കോച്ചിങ് സെൻറ്റർ സമയം മാറ്റി വെക്കുകയൊന്നുമില്ല, പക്ഷേങ്കിൽ സ്റ്റിൽ നിങ്ങൾ ചെയ്യുന്ന സമയത്തിന് കണക്കായിട്ട് അത് അഡ്ജസ്റ്റ് ആകുന്നുണ്ടോ എന്ന് നിങ്ങൾ നോക്കുക. പ്ലസ് വീക്കെൻഡ് ബാച്ചസ് ഉണ്ടോ അല്ലെങ്കിൽ റെഗുലർ ബാച്ചസ് ആണോ, റെഗുലർ ബാച്ച് എന്തൊക്കെ മിസ്സായിട്ടുണ്ടെങ്കിൽ വീക്കെൻഡിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമോ, അങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ നിങ്ങൾ നോക്കുക. ദാറ്റ് ഈസ് ഫ്ലെക്സിബിലിറ്റി ഓഫ് ഷെഡ്യൂൾ. പിന്നെയുള്ളത് കോസ്റ്റ് വാല്യൂ ഓഫ് മണി. കോസ്റ്റ് വാല്യൂ ഓഫ് മണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഫീ സ്ട്രക്ചർ എങ്ങനെയാണെന്ന് നോക്കുക. ഫീ സ്ട്രക്ചർ എങ്ങനെയാണ് പേ ചെയ്യാൻ പറ്റുന്നത്, ഫീ സ്ട്രക്ചറിൻ്റെ അകത്ത് എന്തെങ്കിലും ഇനോ മൈനസ് പ്ലസ് മൈനസ് ഉണ്ടോ, അത്ര വാല്യൂ ഓഫ് മണി നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ എന്നുള്ളത് നിങ്ങൾ നോക്കുക. ദാറ്റ് ഈസ് അപ് ടു യു, ഏത് കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് എത്ര കോസ്റ്റാണ്, എങ്ങനെയാണ് പഠിപ്പിക്കുന്നത് എന്നുള്ളത് നിങ്ങൾ നോക്കുക. ഏതെടുത്താൽ ഡിസ്കൗണ്ട് ഉണ്ട്, ഏതെടുക്കേണ്ട, ഏത് ആവശ്യമില്ല എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് അങ്ങനെ അവിടെ തീരുമാനം വയ്ക്കാൻ പറ്റുമെന്നുള്ളത് നോക്കാം. അല്ലെങ്കിൽ ഒരു ഫുൾ പാക്കേജാണോ എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾക്ക് തീരുമാനിക്കാം, അതൊക്കെ നിങ്ങൾ നോക്കുക. പിന്നെ ലാസ്റ്റ്ലി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഒരു അലൂമിനിയം നെറ്റ്വർക്ക് ഉണ്ടോ നോക്കുക. അലൂമിനിയം നെറ്റ്വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പം ഇപ്പോൾ ഉള്ള ഒരു ട്രെൻഡിൽ അത് കാണുന്നുണ്ട്, ആൻഡ് ഇറ്റ് ഈസ് വെരി ഗുഡ് ഓൾസോ. ഒരു കോച്ചിങ് സെൻറ്ററിൽ നിന്ന് ഒരു പഠിച്ച് കഴിഞ്ഞതിന് ശേഷം കുറച്ച് യുനോ ടോപ്പ് സ്റ്റുഡൻസ്, അധികം ടോപ്പ് സ്റ്റുഡൻസിനെയാണ് അവരെടുക്കുക, ഒരു അലൂമിനിയം നെറ്റ്വർക്ക് ഉണ്ടാക്കുക. ഒരു 1997 ബാച്ച്, 2021 ബാച്ച്, 22 ബാച്ച് എന്നുള്ള ഒരു ബാച്ചിൻ്റെ അലൂമിനിയം നെറ്റ്വർക്ക് ഉണ്ടാക്കി അവരൊരു ഗ്രൂപ്പ് ഉണ്ടാക്കി ഒരു ഹെൽത്തി ഡിസ്കഷൻ ഉണ്ടാവും. ലൈക്ക് യുനോ വാട്ട് ടു ഡു, വാട്ട് നോട്ട് ടു ഡു, വാട്ട് ദേ ഫെൽറ്റ്, ഹൗ ഡിഡ് ദേ പ്രിപ്പയർ, ഹൗ ഡിഡ് ദേ യുനോ ഡു ഇറ്റ് ഒക്കെ നമ്മൾ ഉണ്ടാകും. അപ്പോൾ അതിനകത്ത് യുനോ അധികം ഇതുണ്ടാവും, ബിക്കോസ് ഇറ്റ്സ് പാർട്ട് ഓഫ് ബ്രാൻഡിങ് ഓൾസോ. പക്ഷേ അത് ചിലതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ പോയി അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയായിരുന്നു പ്രിപ്പയർ ചെയ്ത് എന്താണെന്നുള്ളത് നമ്മൾ ഇൻട്രാക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ എപ്പോഴാണ് ഇൻട്രാക്ട് ചെയ്യേണ്ടത്? ഡ്യൂറിങ് യുവർ സ്റ്റഡി.
and you know, before selecting the class also, if you are able to നെറ്റ്വർക്ക് വിത്ത് ദോസ് അലുമിനി സ്റ്റുഡൻസ് ഇറ്റ് ഇസ് ബെറ്റർ. അങ്ങനെ ഉണ്ടാകുമ്പോൾ അവരുടെ സ്ട്രാറ്റജി എങ്ങനെയാണ് കാര്യങ്ങളെന്നുള്ള പാസ് ഔട്ട് ചെയ്ത സ്ട്രാറ്റജിയായിട്ട് നിങ്ങൾക്ക് അലൈൻ ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് ഇസ് ബെസ്റ്റ്. ഓക്കെ, അപ്പോൾ അത് അങ്ങനെ ഒരു അലുമിനി നെറ്റ്വർക്ക് ഇവരുടെ ഉണ്ടോ എന്നുള്ളത് നിങ്ങൾക്ക് ഇൻട്രാക്ട് ചെയ്യണോ അല്ലെങ്കിൽ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ വേണോ എന്നുള്ള കോച്ചിങ് സെൻറ്റർ സെലക്ട് ചെയ്യുന്നതിന് മുന്നേ നിങ്ങൾക്ക് അവർക്ക് അവരുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് ഇസ് ബെസ്റ്റ്. സോ ഹോപ്പ്ഫുള്ളി ഈ ഒക്കെ കാര്യങ്ങൾ, ഈ പറഞ്ഞ പോയിൻസൊക്കെ നിങ്ങളൊന്ന് ചെയ്ത് ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓരോ കോച്ചിങ് സെൻ്റർ, ഒരു കോച്ചിങ് സെൻ്റർ മാത്രം പോകരുത്, എല്ലാ കോച്ചിങ് സെൻ്ററിലും പോയിട്ട് ഈ പറഞ്ഞ പോയിൻറ്റ്സ് ഒന്ന് ചെക്കൗട്ട് ചെയ്യാമെന്നുണ്ടെങ്കിൽ യെസ് ഡെഫിനറ്റ്ലി യു വിൽ ബി ഏബിൾ ടു അറൈവ് അറ്റ് മേക്കിംഗ് എ ഡിസിഷൻ ഓഫ് സെലക്ടിങ് ദ ബെസ്റ്റ് കോച്ചിങ് സെൻ്റർ വിച്ച് ഈസ് ഗുഡ് ഫോർ യു. ഓൾസോ അതിനകത്ത് നമ്മളൊരു പോയിൻ്റ് നോക്കാനുള്ളത് യുനോ വിച്ച് ഈസ് നിയർ ടു യു, വിച്ച് ഈസ് നിയർ ടു യു. സംടൈംസ് യുനോ വാട്ട് എവർ ഇസ് സംടൈംസ് ഇറ്റ് ഇസ് വെരി ഫാർ, യുനോ ഡോണ്ട് ഗോ ഫോർ ദാറ്റ്. വിച്ച് എവർ ഇസ് നിയർ ടു യു, ഇറ്റ് വുഡ് ബി ബെസ്റ്റ് ഫോർ യു. പിന്നെ ലാസ്റ്റ്ലി, കോച്ചിങ് സെൻറ്റേഴ്സ് അല്ലാതെ പ്രൈവറ്റായിട്ട് പഠിക്കുന്നതും, പ്രൈവറ്റ് മീൻസ് കോച്ചിങ് സെൻറ്ററിൻ്റെ ലേബൽ അല്ലാതെ പ്രൈവറ്റ്ലി ലെക്ചറേഴ്സ് വന്ന് പഠിപ്പിക്കുന്നതും ഉണ്ട്. ഇറ്റ് ഈസ് ഓൾസോ ബെസ്റ്റ് ഫോർ യു. പക്ഷെങ്കിൽ ഇഫ് യു ആർ നോട്ട് സാറ്റിസ്ഫൈഡ് വിത്ത് എനി ഓഫ് ദ കോച്ചിങ് സെൻറ്റർ, ദ പ്രൈവറ്റ് ട്യൂട്ടേഴ്സ് ക്യാൻ ഓൾസോ ടീച്ച് യു, ബട്ട് ഇറ്റ് ഈസ് കോസ്റ്റ്ലി. ലൈക്ക് ഇൻഡിവിജ്വൽ സബ്ജക്ട്സ് അവർ പഠിപ്പിക്കാൻ നല്ല കോസ്റ്റാണ് അവർ വാങ്ങുന്നത്. ബട്ട് സ്റ്റിൽ ഒരു മാസ് കുട്ടികൾ ഒരുമിച്ചിരുന്നിട്ട് പഠിക്കുന്നതിനെക്കാട്ടും നല്ലതാണ് പ്രൈവറ്റ്ലി പഠിക്കുന്നത്. ആൻഡ് പക്ഷേ അവിടെ നോട്ട്സ് കാര്യങ്ങളില്ല, പക്ഷെ ദേ വിൽ ഹെൽപ്പ് യു വിത്ത് പേഴ്സണലൈസ് അണ്ടർസ്റ്റാൻഡിങ് കോൺസെപ്ഷൻ എവറിഥിങ് ദേ വിൽ ബി എബിൾ ടു ഗിവ് യു, ദാറ്റ് ക്യാൻ ഓൾസോ ബി ചൂസ്. അപ്പം ഈ പറഞ്ഞ പോയിൻസൊക്കെ ഈ പ്രൈവറ്റ് കോച്ചിങ്ങിലും, പ്രൈവറ്റ് കോച്ചിങ് ഉണ്ടാകുമ്പോഴും യുനോ ഇഫ് ദാറ്റ് പേഴ്സൺ ഇസ് എബിൾ ടു ഗിവ് യു ഓൾ ദീസ് തിങ്സ് ദെൻ ഇറ്റ് ഈസ് ഓൾസോ ബെറ്റർ, യു ക്യാൻ ചൂസ് ദാറ്റ് ഓൾസോ. So hopefully you must have understood what are the points to be selected for selecting the best coaching center which will be beneficial for you. So if you have liked this content, do hit the like button, also subscribe to the channel community. See you. So I'm winding up on this content on this video. So still then, stay healthy, stay motivated and stay connected, and thanks for watching this video.